ഒരു തുടക്കക്കാരനപ്പുറം ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ട് വിജയകരമായ ഒരു ദൗത്യം ഏറ്റെടുത്ത ഒരാളാണ് ദിനേശ്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ പിന്നീട് പലപ്പോഴും പല പരാതികളും കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിരീക്ഷിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്നെ പലരും വിളിക്കാറുണ്ട് ഈ കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. അതായത് ഈ ഇത്തരം ഓഡീഷൻസിന് പോയിട്ട് പൈസ നഷ്ടപ്പെട്ടവരും പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയ ആൾക്കാർ ഒത്തിരി പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒത്തിരി പേരോട്, ഇപ്പൊ 100 പേരോട് നമ്മൾ ചോദിച്ചാൽ 98 പേരും പറയും എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയും. ഒന്നോ രണ്ടോ പേരൊക്കെ പറയും ചിലപ്പോൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയും. പക്ഷെ അപ്പൊ അത്രയും പേര് ഇതിലേക്ക് അട്രാക്റ്റഡ് ആയി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഒരവസരം അന്വേഷിച്ച് നടക്കുമ്പോൾ അവർ കാണുന്ന എന്തിലും കയറി അപ്രോച്ച് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കോള് കണ്ടാൽ അതിന്റെ ഒരു ജെന്യൂനിറ്റിയെ പറ്റി അന്വേഷിക്കാതെ ഇതാരാണ് ഇതിന്റെ പിന്നില്, ഇത് ഇതൊക്കെ നടത്തുന്ന ആരാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് റെപ്യൂട്ടഡ് ആണോ, ഡയറക്ടർ റെപ്യൂട്ടഡ് ആണോ, ഇത് റിയൽ ആണോ എന്നൊക്കെ അന്വേഷിക്കാതെ പിള്ളേര് അപ്പൊ തന്നെ ചാടി പുറപ്പെടും. അപ്പൊ പറയുകയാണ്, ഇപ്പൊ ഒരു 100 രൂപയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ 100 രൂപ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ അഭിനയിക്കാൻ മുടങ്ങാൻ ഒരു പ്രശ്നമില്ല. അപ്പൊ 100 രൂപ, പക്ഷെ അങ്ങനെ 3000 പേരായിരിക്കും 100 രൂപ കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു 3 ലക്ഷം രൂപയായിരിക്കും ആ അവിടെ ഇരിക്കുന്നവന്റെ ലക്ഷ്യം, അവൻ അത് വാങ്ങിച്ചിട്ട് അതുമായിട്ട് മുങ്ങുന്നു. ഇത്തരത്തിലുള്ള പലതരം ഫേക്ക് ഓഡീഷൻസും എന്താ പറയുക, ഇല്ലാത്ത സിനിമയുടെ പേരിലുള്ള ഓഡീഷൻസും ഓഡീഷന് വിളിച്ചിട്ട് വേറെ മോശമായ രീതിയിൽ പേരും അതൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഇത് എന്തൊരു ഫീൽഡിലും ഉള്ള പോലെ ഒരു ഏറ്റവും കൂടുതൽ ആളുകൾ അട്രാക്ട് ആവുന്ന അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്ന ഫെയിം ആഗ്രഹിക്കുന്ന ഒരു മേഖലയായതുകൊണ്ട് ഇത്തരം സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫെഫ്കയുടെ നേതൃത്വത്തിൽ തന്നെ ബി ഉണ്ണികൃഷ്ണ സാറിന്റെ നേതൃത്വത്തിൽ ഒരു ഫിലിം ഇറക്കിയിരുന്നു ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട്, ഒരു അവയർനെസ് ഫിലിം. കാരണം ഒത്തിരി പരാതികളൊക്കെ ഫെഫ്കയിൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഒരു അവയർനെസ് ഫിലിം ഇറക്കി. അതായത് ഏതെങ്കിലും ഒരു മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ഓഡീഷൻ നടത്തണമെങ്കിൽ ഫെഫ്കയുടെ അപ്രൂവൽ എടുത്തിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫെഫ്ക അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാം ഇത് ശരിക്കുള്ള ഒരു സിനിമയാണ്, ഇതിൽ ഓഡീഷന് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ളത്. അപ്പൊ അത് പക്ഷെ ഇതിപ്പോ നമ്മളിത് പറഞ്ഞാലും നാളെ ഒരു ഓഡീഷൻ കോള് കണ്ട ഒരു 1000 പിള്ളേർ ചാടി അതിലേക്ക് പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് സിനിമയിൽ എത്തുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അപ്പൊ അവരൊരിക്കലും ഇത് ഈ പറഞ്ഞ പോലെ ഇതൊരു ജെന്യൂൻ ആണോ എന്ന് അന്വേഷിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങളൊരു ഓഡീഷൻ കോളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ കോളോ എന്തെങ്കിലും കിട്ടിയാൽ അതിന്റെ ജെന്യൂനിറ്റിയെ കുറിച്ച് ആദ്യം അന്വേഷിക്കുക, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആരാണെന്ന് അന്വേഷിക്കുക, അതിനുശേഷം മാത്രം അതിലേക്ക് പോവുക. അപ്പൊ അത് ഇപ്പൊ ഈ അവയർനെസ് ഒക്കെ വന്നതിന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇവ കാര്യങ്ങളൊക്കെ. ഈ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് സൈഡിലൊക്കെ ആണെങ്കിൽ വളരെ പ്രൊഫഷണൽ ആയ ആക്ടേഴ്സും വരും, ഓഡീഷൻ ചെയ്യും. പക്ഷേ നമ്മുടെ നാട്ടില് അങ്ങനെ ഓഡീഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് സീനിയേഴ്സ് ആയ ആൾക്കാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെയാണ് അവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓഡീഷന്റെ ആ ഒരു ശൈലി? ഇതൊരു വലിയൊരു സംഭവമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു രീതിയായിട്ട് പരിചയിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഈ കുഴപ്പം. അപ്പോ ഞാനിപ്പോ ഹിന്ദിയിൽ ഇപ്പോ ഒരു 3 വെബ് സീരീസുകളിൽ അഭിനയിച്ചു ആമസോൺ പ്രൈമിനോട്. ഈ 3 ഞാൻ ഓഡീഷൻ ചെയ്ത് പാസ്സായതിനു ശേഷമാണ് അഭിനയിച്ചത്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ മലയാളത്തിൽ കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇനി എനിക്കിപ്പോ ഓഡീഷൻ കൊടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ ഒരു രീതി എങ്ങനെയാണ്, അതായത് അവരുടെ ആ ക്യാരക്ടറിന് നമ്മൾ ആപ്റ്റ് ആണെന്ന് അവരൊരു സീൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചു നോക്കും, അത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് അവർ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹോളിവുഡിലൊക്കെ വലിയ ആക്ടേഴ്സൊക്കെ വന്നിട്ട് ഓരോ പടത്തിന് ഓഡീഷൻ ചെയ്തിട്ട് പിന്നീട് അതിൽ നിന്ന് പറ്റാതെ മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്.